ഹായ് ഓൾ, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് അബുദാബി പുതിയ ഇൻ്റർനാഷണൽ എയർപോർട്ടായ സയ്യിദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ടെർമിനൽ എയിലാണ്. അപ്പോൾ ഈ എയർപോർട്ടിൽ നിന്ന് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചറാണ് കേട്ടോ. അത്രയും വലിപ്പമാണ്. ഹൈറ്റും കാര്യങ്ങളും അതുപോലെയുള്ള അവിടുത്തെ അറേഞ്ച്മെൻറ്റ്സും ലൈറ്റിങ്സും ഒക്കെ കാണാനുള്ളത് നന്നായിട്ട് നമുക്ക് നടന്ന് കാണാൻ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെക്ക് ഇൻ ചെയ്ത് ഇമിഗ്രേഷനൊക്കെ ക്ലിയറാക്കിയതിന് ശേഷം നേരെ ലോഞ്ചിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ലോഞ്ചൊക്കെ കണ്ടുപിടിച്ചൊക്കെയാണ് വന്നത്. അപ്പോൾ വന്ന് ഫുഡൊക്കെ എടുത്ത് കഴിച്ചു. അപ്പോൾ നമ്മൾ അബുദാബിയിലെ മറ്റ് ടെർമിനൽസിനേക്കാളും ലോഞ്ചിന് വലിപ്പം കൂടുതലും കാര്യങ്ങളൊന്നും ഇല്ല, സെയിം തന്നെയാണ്. പക്ഷെ എന്നാലും ഇതിന് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് കുറച്ച് അപ്പുറത്തേക്ക് കൂടെ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഇവിടെ തിരക്ക് വന്നപ്പോൾ അവർ വേറൊരു സ്ഥലത്തേക്ക് ഡയറക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഫുഡും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലായിരുന്നു. നമ്മൾ നോർമൽ അപ്പുറ ടെർമിനൽ വണ്ണിലും ടൂവിലൊക്കെ ഉള്ളതുപോലെ തന്നെ അത്രയും വെറൈറ്റീസും കാര്യങ്ങളും മാത്രമാണ് ഉള്ളൂ. കൂടുതലായിട്ടൊന്നുമില്ല. അപ്പോൾ ക്യാപ്പുച്ചിനോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നൈറ്റ് ആയതുകൊണ്ടും എനിക്ക് ഉറങ്ങണം എന്നുള്ളതുകൊണ്ടും ഞാൻ ചായയോ കാപ്പിയൊന്നും കുടിക്കാൻ നിന്നില്ല. ഒരു ആപ്പിൾ ജ്യൂസൊക്കെ കുടിച്ചു, അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ചു. കുറേ സാലഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ എപ്പോഴും ഫില്ല് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ച് എംപ്റ്റി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം നല്ല തിരക്കുണ്ടായിരുന്നു, വന്ന് വന്നിങ്ങനെ ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ചധികം സമയമുള്ളതുകൊണ്ട് ഞാൻ റിലാക്സ് ചെയ്ത് പതിയാണ് കേട്ടോ കഴിച്ചത്. ഒരു 11:30 ആയപ്പോൾ ഞാൻ ലോഞ്ചിലെത്തിയിട്ടുണ്ടായിരുന്നു. തിരിച്ചൊരു 12:30 ആയപ്പോഴാണ് ഞാൻ ഇറങ്ങിയത്. 12:30 കഴിഞ്ഞു, അതിന് ശേഷമാണ് ഇറങ്ങിയത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണല്ലോ ഈ എയർപോർട്ടിൽ. അപ്പോൾ ഇനി ഞാൻ ആലോചിച്ച് ഇവിടെ കുറച്ച് നേരം ഇരുന്നാലും, 2 മണിക്കാണ് എൻ്റെ ഫ്ലൈറ്റ്, കുറച്ച് നേരം ഇരുന്നിട്ട് ഒരു 30 മിനിറ്റ്സ് ബിഫോർ ഇറങ്ങാം ഗേറ്റിലേക്കെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഗേറ്റ് എവിടെയാണ്, ഇവിടെ നിന്ന് എത്ര ദൂരം ഗേറ്റിലേക്കുണ്ട് എന്നുള്ളതൊന്നും അറിയില്ല. നിങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ നിന്ന് യാത്ര ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഗേറ്റ് നമ്പേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് ഇവിടെ നിന്ന് എത്ര ദൂരം നടക്കാനുണ്ടെന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് നേരത്തെ തന്നെ ഗേറ്റിലേക്ക് എത്തുക കേട്ടോ. കാരണം നടക്കൽ തന്നെയാണ് ഇവിടെ ഒരു സൊല്യൂഷനായിട്ട് കണ്ടുള്ളൂ. പക്ഷേ ഇടയ്ക്ക് വീൽ ചെയർസും കാര്യങ്ങളും ഇതാകുന്നുണ്ട്, നേരെ നമുക്ക് കാണാം. വീൽ ചെയർസ് വയ്യാത്തവർക്ക് യൂസ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് പേ ചെയ്യണമെന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ അതുപോലെ ഇപ്പം നമ്മൾ പോയത് പേൾ ലോഞ്ചിലാണ് കേട്ടോ. നേരെ പോയാൽ എത്തിഹാദ് ലോഞ്ചും ഉണ്ട്. ബോർഡ് കണ്ടു തുടങ്ങി ഗേറ്റ്സിലേക്കുള്ള ബോർഡ്. അപ്പോൾ ഞാൻ ഈ നടക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഗേറ്റ് ഡി എന്ന് പറയുന്നത്. എനിക്ക് പോകേണ്ടത് ഗേറ്റ് ബിയിലേക്കാണ് കേട്ടോ. അപ്പം പോകുന്ന വഴിക്ക് നിറയെ ഷോപ്സും കാര്യങ്ങളും ഡെക്കറേഷൻസും ഒക്കെ ഉണ്ട്. അതുപോലെ ഗ്രീനറി എന്ന് പറയുന്നത് നമ്മുടെ ബോംബെയിലൊക്കെ ചെയ്തേക്കുന്ന പോലെ കുറച്ചധികം ഗ്രീനറിയൊക്കെ ഇത്തവണ ഈ എയർപോർട്ടിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയിലാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്കായതുകൊണ്ടും ആദ്യമായിട്ടുള്ള യാത്രയായതുകൊണ്ടും എല്ലാം ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല, ഇതാണ്ടോ. അപ്പോൾ ബോർഡുകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഗേറ്റിലേക്കുള്ള. എനിക്ക് ബി എന്നുള്ള ബോർഡ് മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ അതിങ്ങനെ പോകുന്ന വഴിക്ക് കാണുന്നതല്ലാതെ അതിനൊരു എൻഡില്ലാതെ നടന്നു കേട്ടോ. ഏകദേശം ഒരു 20 മിനിറ്റോളം എനിക്ക് നടക്കേണ്ടി വന്നു എൻ്റെ ഗേറ്റിലേക്ക് എത്താനായിട്ട്. അപ്പോൾ എന്താണെങ്കിലും ഞാൻ നേരത്തെ സ്റ്റാർട്ട് ചെയ്തത് നന്നായി, അല്ലെങ്കിൽ ലാസ്റ്റത്തെ ഒരു സമയത്താണ് ഞാൻ ഹറിബറി ആയി പോയേനെ. അപ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ട് യാത്ര ചെയ്യുന്നവർ എപ്പോഴും നിങ്ങൾ ലോഞ്ചൊക്കെ യൂസ് ചെയ്ത് കഴിയുമോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും വെയിറ്റ് ചെയ്തിട്ടിരുന്നാലും എപ്പോഴും ഗേറ്റിൽ വന്ന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ ഈ ഒരു എയർപോർട്ടിൽ നിന്ന് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ഹാൻഡ് ബാഗ് എടുക്കുന്ന എപ്പോഴും ട്രോളീസ് എടുത്താൽ കുറച്ചുകൂടെ നന്നായിട്ടിരിക്കും. അല്ലെങ്കിൽ നമ്മളിത് മുഴുവൻ ക്യാരി ചെയ്യേണ്ടി വരും. അപ്പോൾ എനിക്ക് തോന്നി കുട്ടികളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവരെന്തായാലും ഇരുന്നതിന് ഇടയ്ക്ക് മടുത്തുനിന്ന് പറഞ്ഞ് ഇരിക്കുകയൊക്കെ ചെയ്തേനെ. സമയമുള്ളതുകൊണ്ട് നമുക്ക് റിലാക്സ് ചെയ്ത് പോകാം. പക്ഷേ സമയം കുറവുള്ളവരും അതുപോലെ അങ്ങനെ സമയക്കുറവുള്ളവരൊക്കെ ആണെങ്കിൽ വെയിറ്റും കാര്യങ്ങളൊക്കെ ഹാൻഡ് ബാഗ് നമ്മളെപ്പോഴും ട്രോളി ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ അത്രയും തന്നെ ക്യാരി ചെയ്യേണ്ടി വരും. ഇവിടെ നമുക്ക് ട്രോളീസ് ഒന്നും ഞാൻ കണ്ടില്ല കേട്ടോ. പക്ഷേ തിരിച്ച് നമ്മൾ വരുമ്പം, നമ്മൾ നാട്ടിൽ നിന്ന് തിരിച്ച് വരുന്ന സമയത്ത്
സമയത്ത് ഗേറ്റിൽ തന്നെ നമ്മൾ ഇറങ്ങുന്ന അറൈവൽസ് ഗേറ്റിൽ തന്നെ കുട്ടികൾക്കുള്ള പ്രാമും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നതെന്ന്. പിന്നെയാണ് മനസ്സിലായത് തിരിച്ചും നമുക്ക് ഇതുപോലെ തന്നെ എന്താ ഇമിഗ്രേഷനിലേക്ക് എത്താൻ കുറേ അധികം തന്നെ എസ്കലേറ്റർ വഴി കയറാനും നടക്കാനും ഒക്കെ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ആ പ്രാം യൂസ് ചെയ്യാം കുട്ടികളൊക്കെ. അപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ എത്ര സമയം എടുത്തു എനിക്ക് ഗേറ്റിലേക്ക് എന്ന് അറിയാൻ വേണ്ടി ഞാൻ നോക്കിയിട്ടോ. അപ്പോൾ എൻ്റെ ക്ലിപ്പ് നോക്കിയാൽ മതി. വീഡിയോ ക്ലിപ്പിൻ്റെ സമയം വെച്ചിട്ടാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഞാനൊരു 12:37 ആയപ്പോൾ ലോഞ്ച് ചെയ്യുന്ന ഇറങ്ങിയതാണ്. ഇവിടെ എത്തിയിട്ട് ഈ വീഡിയോ എടുക്കുമ്പോൾ 12:55 കേട്ടോ. അപ്പം 47 18 മിനിറ്റോളം എന്താ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ ഒത്തിരി സ്പീഡിനൊന്നും അല്ല വന്നത്. എന്നാലും വെയിറ്റ് ചെയ്യുമായിരിക്കും, ഒന്നും ചെയ്യാതെ ഒറ്റ സ്ട്രെച്ചിങ് വരുവാണ് ചെയ്ത്. എന്നിട്ട് പോലും എനിക്ക് അറൗണ്ട് 20 മിനിറ്റ്സ് എടുത്തു. പിന്നെ നമ്മൾ ഇതിപ്പോൾ ഇനിയിപ്പം ഫ്ലൈറ്റിലേക്ക് ബോർഡ് ചെയ്യാനായിട്ട് എയറോ ബ്രിഡ്ജിലേക്ക് പോവാണ് കേട്ടോ. അതും നല്ല ഡിസ്റ്റൻസ് ഉണ്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള സ്ഥലത്തേക്ക്. ഫ്ലൈറ്റ് 2:45 എടുത്തത്. പക്ഷേ എന്നാലും പോലും 4 മണിക്കൂർ എടുത്തില്ല, 3.25 മണിക്കൂറുണ്ട്. ഇപ്പോൾ രാവിലെ 7:30 ആയപ്പോൾ 7:23 ആയപ്പോഴത്തേന് കൊച്ചിൻ ടൈം 7:23 ആയപ്പോൾ നമ്മൾ കൊച്ചിയിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ തിരിച്ചു വരുന്നതാണ് കേട്ടോ. തിരിച്ച് നമ്മൾ കൊച്ചിയിൽ നിന്നാണ് വരുന്നത്, അത് ഇന്ത്യയ്ക്ക് തന്നെയാണ് തിരിച്ചു വന്നത്. അപ്പോൾ അതേപോലെ ലോഞ്ചിൽ പോയി ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ അന്ന് രാത്രി 10 മണിക്കായിരുന്നു കേട്ടോ ഫ്ലൈറ്റ്. അപ്പോൾ ഞാൻ സെക്കൻഡ് സീറ്റ് തന്നെയാണ് ഇരുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ എയറോ ബ്രിഡ്ജ് ഇങ്ങനെ ഡിറ്റാച്ച് ചെയ്യണമൊക്കെ കാണുന്നത് കേട്ടോ. അതാ ഒരാൾ അവിടെ ഇരിപ്പുണ്ട്, അയാളാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എയറോ ബ്രിഡ്ജ് കണക്ട് ചെയ്തതൊക്കെ മാറ്റിയിട്ട് എന്താണ് അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. പക്ഷേ അത് ഗ്ലെയർ കാരണം വീഡിയോ ക്ലിയർ അല്ല കേട്ടോ. आपकी सुरक्षा सबसे महत्वपूर्ण है और हम आपसे अनुरोध करते हैं कि आप इस समझ को തിരിച്ച് നമ്മൾ അബുദാബി എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ഇറ്റ്സ് മീ ഷമീന സൈനിങ് ഓഫ്. അസ്സലാമു അലൈക്കും. നമസ്കാരം.